കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു തോമസ് ടുക്കലിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് ചെൽസി പുറത്താക്കിയത്. ടുക്കലിന്റെ പുറത്താക്കലിന് വഴിവച്ചത് ടീമിന്റെ പ്രകടനം മാത്രമല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ചെൽസി ഉടമ ടോട്ട് ബോഹ്ലിക്ക് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ പ്രവേശനം നിഷേധിച്ച ടുക്കലിന്റെ നടപടിയാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ട്. പ്രീമിയർ ലീഗിൽ വെസ്റ്റാമിനെതിരെ നടന്ന മത്സരത്തിനിടെയായിരുന്നു സംഭവം. കടുത്ത പോരാട്ടം നടക്കുന്നതിനിടയിൽ മത്സരത്തിന്റെ ഹാഫ് ടൈം ബ്രേക്കിൽ ഡ്രസ്സിംഗ് റൂമിൽ സന്ദർശിക്കാനായിരുന്നു ചെൽസി ഉടമയുടെ പദ്ധതി. എന്നാൽ ഇക്കാര്യം അറിഞ്ഞ തോമസ് ടുക്കൽ ബോളിയുടെ സന്ദർശനത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ടോക്ക് സ്പോർട്സിന്റെ ഈ റിപ്പോർട്ട് ഗോൾ ഡോട്ട് കോമും നൽകിയിട്ടുണ്ട്. വെസ്റ്റാമിനെതിരായ മത്സരത്തിന്റെ ഇടവേളയിൽ കുട്ടികൾ ഉൾപ്പെടെ ഒരു കൂട്ടം അതിഥികളുമായി ചെൽസിയുടെ ഡ്രസ്സിംഗ് റൂം സന്ദർശിക്കാനായിരുന്നു ടോട്ട് ബോഹ്ലി ശ്രമിച്ചത്. അനുമതി നിഷേധിച്ച ചെൽസി കോച്ചിന്റെ നടപടി ബോഹ്ലിയെ ശരിക്കും ക്ഷുഭിതനാക്കിയിരുന്നു എന്നാണ് ടോക്ക് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിവാദം ഉണ്ടായതിന് ശേഷം ഒരു മത്സരം കൂടി കഴിഞ്ഞപ്പോൾ തോമസ് ടുക്കലിനെ ചെൽസിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കി. ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ക്രൊയേഷ്യൻ ക്ലബ് ഡൈനാമോ സാഗ്രബിനോട് എവേ മത്സരത്തിൽ ചെൽസി പരാജയപ്പെട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ടുക്കലിനെ ചെൽസി പുറത്താക്കിയത്. പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യാൻ ചെൽസി ഉടമ ടോട്ട് ബോഹ്ലിക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ നീക്കത്തിന് തോമസ് ടുക്കൽ സമ്മതം നൽകിയില്ലെന്ന് വാർത്തകൾ വന്നിരുന്നു. അമേരിക്കൻ ശതകോടീശ്വരനായ ബോഹ്ലിക്ക് ഇതിൽ ടുക്കലിനോട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ചെൽസിയുടെ ഈ സീസണിലെ മോശം പ്രകടനത്തിന് പിന്നിൽ ടീം ഉടമകൾക്കും വ്യക്തമായ പങ്കുണ്ടെന്ന വാദത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് ടോക്ക് സ്പോർട്സിന്റെ ഈ വാർത്തകൾ.